ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദാസ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാറുന്ന കാലമാണ്. സോ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളും എല്ലാം തന്നെ മാറി. ഇപ്പോൾ പണ്ടത്തെ പോലെ ബോർഡും ചോക്കൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും പ്രസൻറ്റേഷനും അതേപോലെ പ്രൊജക്ടറും അതേപോലെ സ്ക്രീനും ഒക്കെയാണ്. സോ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ക്ലാസ് മാറി, അതേപോലെ ട്രെയിനേഴ്സിൻ്റെ എണ്ണം കൂടി, മോട്ടിവേഷൻ ക്ലാസ്, അങ്ങനെ പല സ്ഥലത്തേക്കും പോകുന്നു. സോ അങ്ങനത്തെ ഒരു മാറുന്ന കാലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ പ്രസൻറ്റർ. അങ്ങനെ നമ്മുടെ ലോജിടെക്കിൻ്റെ ഒരു പ്രസൻറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രസൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൽ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു പ്രൊജക്ടർ, അതായത് R400 ലേസർ പ്രസൻറ്റേഷൻ റിമോട്ട് എന്നാണ്. സോ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊജക്ടറിൽ കാണിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഇതാണ് തൊട്ട് കാണിക്കുന്ന സമയത്ത് എൻ്റെ മേത്തും പ്രൊജക്ഷൻ വരും, എൻ്റെ കയ്യിലും പ്രൊജക്ഷൻ വരും. സോ അങ്ങനെ പ്രൊജക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഫക്റ്റീവായ മെത്തേഡ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. സോ അതിനുവേണ്ടി നമുക്ക് ലേസർ പോയിന്റർ യൂസ് ചെയ്യാം. സോ നമ്മുടെ ലോജിടെക്കിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ഒരു ലേസർ പോയിന്റർ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്രസൻറ്റർ കിട്ടുന്നുണ്ട്, നമ്മൾ ഈ കാണുന്നതാണ് പ്രസൻറ്റർ. പിന്നെ അതിന് നമുക്കൊരു റിസീവർ, അതായത് ഈ പ്രസൻറ്ററിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് നമ്മുടെ USB ഡോംഗിൾ ഉണ്ട്. അത് നേരിട്ട് നമ്മൾ നമ്മുടെ പ്രൊജക്ടറിൽ പ്ലഗ് ചെയ്താൽ മതി, നമുക്ക് നേരെ അപ്പം തന്നെ വൈഫൈയിൽ യൂസ് ചെയ്യാം. 15 meters വരെ ദൂരത്തിൽ നമുക്ക് ആ പ്രസൻറ്റർ യൂസ് ചെയ്യാൻ സാധിക്കും, ആ ഡോംഗിൾ കണക്ട് ചെയ്ത ശേഷം. അതേപോലെ നമുക്ക് AAA battery 2 വരുന്നത് ഓൾറെഡി ഇതിൽ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നേരെ തുറന്നാൽ നമുക്ക് ഇതിൽ AAA battery 2 നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതിനോട് നമുക്ക് ഇടാൻ വേണ്ടി നമ്മുടെ ഇതിടാൻ വേണ്ടി ഒരു കേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു കേസാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും ബാക്കിയുള്ള ഫീച്ചേഴ്സും ഒക്കെ തന്നെയാണ്. സോ ഇത് യൂസ് ചെയ്യുകയാണ് നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്യാൻ ശേഷം നമുക്ക് ഇതിൽക്കുന്ന കുറച്ച് ബട്ടൺസും ബാക്കി ഫീച്ചേഴ്സൊക്കെയാണ്. സോ നമ്മുടെ ലോജിടെക്കിൻ്റെ പ്രസൻറ്ററിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. അതായത് നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് നേരെ നമ്മുടെ ലേസർ ഓൺ ആകും. അതേപോലെ തന്നെ നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാനും നേരെ ബാക്ക് സ്ലൈഡിലേക്ക് പോകാനും അതേപോലെ തന്നെ സ്ലൈഡ് ഷോ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഒരു ബട്ടൺ, പിന്നെ ഒരു ബ്ലാക്ക് സ്പേസ് കാണിക്കാൻ വേണ്ടി ഒരു ബട്ടൺ. ഇത്രയും സിമ്പിളായൊരു ഇൻ്റർഫേസ് ആണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കാണുമ്പോൾ തന്നെ ഡോംഗിൾ ഫേസും ബാക്കിയുള്ളതൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ കുറേയധികം പേര് ഞങ്ങളോട് ചോദിക്കുകയുണ്ട്, അതായത് പോക്കറ്റ് സൈസിൽ കൊണ്ടുനടക്കുമ്പോൾ ഇത് വളരെ ചെറിയ പെൻ ഡ്രൈവ് ഉണ്ടോ. അതുപോലെ പല ആൾക്കാരും ഇപ്പോൾ കാറിലൊക്കെ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ പെൻ ഡ്രൈവ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കാണുന്നുണ്ടാവും. അങ്ങനെ എടുത്ത് കാണുന്ന സമയത്ത് പലരും അത് കൊണ്ടുപോവുകയും അതുപോലെ പലർക്കും കയ്യിൽ നിന്നൊക്കെ മിസ്പ്ലേസ് ആയി പോകും, പെട്ടെന്ന് പൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പെൻ ഡ്രൈവ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് സാൻഡ് ഡിസ്കിൻ്റെ മിനി പെൻ ഡ്രൈവ്, അത് അൾട്രാ ഫിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. USB 3.1 ഫ്ലാഷ് ഡ്രൈവ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പെൻ ഡ്രൈവ് ആണത്. ഈ ഒരു പെൻ ഡ്രൈവ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിലിട്ട് കൊണ്ടുടക്കി, കയ്യിലിട്ട് കൊണ്ടുടക്കി എന്തുവേണ്ടി ചെയ്യാം, കാരണം അത്രയും ചെറിയൊരു സൈസാണ്. ഇതൊരു 32 GB പെൻ ഡ്രൈവാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ സൈസുള്ള പെൻ ഡ്രൈവ്, പല തരത്തിലുള്ള പെൻ ഡ്രൈവുകളും എല്ലാം തന്നെ ഇമേജ് മൊബൈൽസിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.